ആ പോലീസും നിലവിൽ ഇപ്പോൾ സ്ഥലത്തുണ്ട്. ഈ പോലീസ് ഇടപെട്ടാണ് ഇപ്പോൾ നിലവിൽ നാട്ടുകാരെയും വനംവകുപ്പുകാരെയും രണ്ട് ആ സ്ഥലത്തേക്ക് മാറ്റിയിരിക്കുന്നത്. ഇപ്പോൾ റേഞ്ച് ഓഫീസർ കൂടി ഉണ്ട് ജയൻ സാർ. ഇപ്പൊ എന്തായാലും നിങ്ങളുടെ ഒരു നിലപാട് എന്താണ് ഈ കാര്യത്തിൽ? നിലവിൽ ഇപ്പോൾ ഈ വനംവകുപ്പ് ഉദ്യോഗസ്ഥർ ഈ നാട്ടുകാർ പറയുന്നതനുസരിച്ച് വനാതിർത്തിയിൽ കാട്ടുപോത്ത് നിൽക്കുന്നു എന്ന് പറയുന്നു. ഈ റേഞ്ച് ഓഫീസറുടെ നേതൃത്വത്തിലുള്ള വനംവകുപ്പ് സംഘം ആ പ്രദേശത്തേക്ക് പരിശോധന നടത്താൻ വേണ്ടി പോവുകയാണ്. വനംവകുപ്പ് ഈ സ്ഥലത്ത് നിന്നും ആ പ്രദേശ കാട്ടുപോത്തിന്റെ സാന്നിധ്യമുണ്ടെന്ന് നാട്ടുകാർ പറഞ്ഞ സ്ഥലത്തേക്ക് പോകാൻ തുടങ്ങുകയാണ്. റേഞ്ച് ഓഫീസറുടെ നേതൃത്വത്തിലുള്ള സംഘം പരിശോധനയ്ക്ക് പോകുന്നു. വനംവകുപ്പിന്റെ വാഹനത്തിലേക്ക് റേഞ്ച് ഓഫീസർ അടക്കം കയറുകയാണ്. ഈ നാട്ടുകാരുടെ ഒരു പ്രതിഷേധത്തെ തുടർന്ന് വലിയ രീതിയിൽ നാട്ടുകാർ പ്രകോപിതരായതിനെ തുടർന്നാണ് ഇപ്പോൾ വനംവകുപ്പ് എരുമേലി റേഞ്ച് ഓഫീസർ വി ആർ ജയന്റെ നേതൃത്വത്തിലുള്ള സംഘം ഇവിടെ നിന്ന് നാട്ടുകാർ അറിയിച്ചതനുസരിച്ച് കാട്ടുപോത്തിന്റെ സാന്നിധ്യമുള്ള സ്ഥലത്തേക്ക് പോകാൻ ഒരുങ്ങുകയാണ്. ഇതുതന്നെയാണ് നാട്ടുകാർ ഉന്നയിക്കുന്ന ഒരു ആവശ്യം എന്ന് തന്നെയാണ്. കാരണം ഇവിടെ ഈ ക്രമസമാധാന പാലനത്തിന് പോലീസ് ഇവിടെ മതി, വനംവകുപ്പുകാർ ഈ സ്ഥലത്ത് നിൽക്കേണ്ട ഒരു സാഹചര്യമില്ല. അവർ ഈ കാട്ടുപോത്തിന്റെ സാന്നിധ്യമുള്ള സ്ഥലത്ത് പോയി അതിനെ പരിശോധന നടത്തി ഈ വലിയ രീതിയിൽ ആക്രമണം ഉണ്ടായ ഈ കാട്ടുപോത്തിനെ കണ്ടെത്തി വെടിവെക്കുന്ന അടക്കമുള്ള നടപടികളിലേക്ക് പോകണമെന്ന് തന്നെയാണ് നാട്ടുകാർ ഇപ്പോൾ ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. അതിന്റെ അടിസ്ഥാനത്തിൽ ഇപ്പോൾ വനംവകുപ്പിന്റെ ഒരു സംഘം ഇവിടെ നിന്ന് പരിശോധന നടത്താൻ വേണ്ടി പോകുന്നു. എരുമേലി റേഞ്ച് ഓഫീസറുടെ നേതൃത്വത്തിലുള്ള സംഘമാണ് ഇപ്പോൾ ഈ വന അതിർത്തിയിലേക്ക് പരിശോധന നടത്താൻ വേണ്ടി ആ പോകുന്നത്. നാട്ടുകാർ ഈ വനംവകുപ്പ് ഉദ്യോഗസ്ഥരെ കൂവി വിളിക്കുന്ന അടക്കമുള്ള വലിയ കൂടുതൽ ഗുരുതരമായ സങ്കീർണമായ കാര്യങ്ങളിലേക്ക് തന്നെയാണ് കടമല ജംഗ്ഷനിലെ സമരപ്പന്തൽ സാക്ഷ്യമായിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ഒരു സംഘം വനംവകുപ്പ് ജീവനക്കാർ ഈ പ്രദേശം ഉൾപ്പെടുന്ന എരുമേലി വനം റേഞ്ച് ഓഫീസർ ജയന്റെ നേതൃത്വത്തിലുള്ള ഒരു സംഘം വനംവകുപ്പ് ജീവനക്കാർ ഇപ്പോൾ ഈ സ്ഥലത്തുനിന്ന് അവിടേക്ക് പോവുകയാണ്. നാട്ടുകാർ വലിയ പ്രതിഷേധം ഉയർത്തിയിരുന്നു. ക്രമസമാധാനത്തിനടക്കം പോലീസ് മാത്രം മതി എന്നൊരു നിലപാട് ഉയർത്തുകയായിരുന്നു. ഇപ്പോഴും ആ വനംവകുപ്പിനെതിരെ ഗോബാക്കി മുദ്രാവാക്യങ്ങൾ മുഴങ്ങുന്നു. ഏതായാലും ആ വലിയ പ്രതിഷേധം തന്നെയാണ് ഇപ്പോഴും തുടരുന്നത്. ഇപ്പോൾ പ്രതിഷേധം നേരെ വനംവകുപ്പിന് നേരെ തിരിഞ്ഞിരിക്കുന്ന ഒരു കാഴ്ച കൂടി കാണാൻ കഴിഞ്ഞിട്ടുണ്ട്. വീണ്ടും ഈ വനാതിർത്തിയിൽ ജനവാസ മേഖലയിലേക്ക് കാട്ടുപോത്ത് ഇറങ്ങി എന്നൊരു സൂചന ഈ നാട്ടുകാർ വനംവകുപ്പിന് നൽകിയിട്ടുണ്ട്. ആ പ്രദേശങ്ങളിൽ നിന്നുള്ള ആളുകൾ അതിനനുസരിച്ച് ഒരു വിവരം നൽകുന്നുണ്ട്. അതുകൊണ്ട് അടിയന്തരമായി അതിനെ പിടികൂടാനുള്ള ശ്രമങ്ങൾക്ക് വനംവകുപ്പ് ഉദ്യോഗസ്ഥർ പോകണമെന്നൊരാവശ്യമാണ് ഈ നാട്ടുകാർ ഉന്നയിക്കുന്നത്. അതിന്റെ അടിസ്ഥാനത്തിൽ ഇപ്പോൾ റേഞ്ച് ഓഫീസറുടെ നേതൃത്വത്തിലുള്ള ഒരു സംഘം നാട്ടുകാർ പറഞ്ഞു കൊടുത്ത സ്ഥലത്തേക്ക് പരിശോധന നടത്താൻ വേണ്ടി പോവുകയാണ്. ഈ നാട്ടുകാർ പ്രധാനമായി ഉന്നയിക്കുന്ന ഒരു ആവശ്യം അത് തന്നെയാണ്. അവിടേക്ക് എത്തി ഈ കാട്ടുപോത്തിനെ കണ്ടെത്തുക, കാട്ടുപോത്തിനെ കണ്ടെത്തി അതിന് നടപടി സ്വീകരിക്കണം എന്ന് തന്നെയാണ് ഉന്നയിക്കുന്ന ഒരു ആവശ്യം. അതിന്റെ ഭാഗമായുള്ള നടപടിക്രമങ്ങൾ തന്നെയാണ് നടക്കുന്നത്.